ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. നമ്മുടെ ഈ ഒരു ഫിഷ് ടാങ്കാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ടാങ്കാണ്. ഇതിന് 5 അടി ലെങ്ത്തും 2 അടി ഹൈറ്റും ആണുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ആ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് സൗണ്ട് അവിടെ നിൽക്കട്ടെ വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവില്ല എന്ന് വിചാരിക്കുന്നു. ഇവരുടെ ഫീഡിങ് ടൈമിലാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ടാണ് ഈ അക്വേറിയത്തിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഫുഡ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മുടെ ഫിഷസും പ്ലാന്റ്സും എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈവനിങ് ആകുമ്പം ഇവർക്ക് ഫുഡ് കൊടുത്ത് ഇവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളും കിടന്നുറങ്ങാൻ പോകുന്നത്. അപ്പം ആ ഒരു ടൈമാകുമ്പോൾ ഭയങ്കര ഒരു വെയ്റ്റിംഗ് ആണ്. അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലോട്ട് അസംബിൾ ചെയ്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ്. പിന്നെ തന്നെ നമുക്കതൊരു ഫീലാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതും പ്രത്യേകിച്ചും ഇവർക്കിങ്ങനെ സെൻസ് ചെയ്യാൻ അറിയുമോ ഈ ഒരു ടൈമിലാണ് ഫുഡ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ളത് എന്നുള്ള, നമുക്ക് ഫുഡ് ഏത് ക്രിയേച്ചറിനും ഒരുപോലെ തന്നെ വേണ്ടുന്ന കാര്യമായതുകൊണ്ട് ആ ഒരു സെൻസ് അവർക്കുണ്ടായിരിക്കും. പിന്നെ ഇതിലൊരുപാട് ഭംഗിയുള്ള പ്ലാന്റ്സുകളുണ്ട്. ഇതൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇതിനെന്തൊക്കെയാണോ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അവർ യൂട്യൂബ് സെർച്ച് ചെയ്യും, കണ്ടുപിടിക്കും. കാർബൺ ക്യാപ്സ്യൂളോ അതുപോലെ തന്നെ ഇതിന് കളർ ഫീഡ് ആകുന്നുണ്ടോ, മീനിനെയും പ്ലാന്റ്സിനെയും എല്ലാം അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുവന്നാണ് കേട്ടോ.